നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ കണ്ണിന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചും പാളികളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ് അതായത് നേത്ര രോഗങ്ങൾ ഒന്നാമതായി ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ ഇതെന്താണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്യ എന്ന് പറയുന്നത് ഈ ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് അതേപോലെ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ് നമുക്കറിയാം കണ്ണിന്റെ പ്രധാന ഭാഗമായ ഈ റെറ്റിനായിലാണ് ഇമേജ് പതിയുന്നത് എന്നാൽ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും ഈ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്യ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് അപ്പോൾ എന്തൊക്കെയാണ് ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ച് പഠിച്ചത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് കൃത്യമാകാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺകേവ് ലെൻസ് ഇനി രണ്ടാമത്തെ നേത്ര വൈകല്യം എന്ന് പറയുന്നത് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയാണ് ഇതിന്റെ പ്രത്യേകത അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ നമുക്കറിയാം ഹ്രസ്വദൃഷ്ടി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നാൽ ദീർഘദൃഷ്ടി എന്താണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ഈ ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടി ഉള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം എവിടെയാണ് പതിക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ് തിരിഞ്ഞു പോകരുത് ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതായിരുന്നു എന്നാൽ ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രകോളത്തിന്റെ നീളം കുറയുന്നതാണ് അതേപോലെ ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണെങ്കിൽ ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും അതേപോലെ ഹ്രസ്വദൃഷ്ടിയെ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് ഇനി മുൻപ് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ശ്രദ്ധിക്കുക ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ചുള്ളവരിൽ അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഇതിൻ്റെ ഉത്തരം ബൈഫോക്കൽ ലെൻസ് ഓർത്തിരിക്കുക ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ് ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് അപ്പോൾ ഇനിയും തിരിഞ്ഞു പോകില്ലല്ലോ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്റ്റിക് മാറ്റിസം അഥവാ വിഷമദൃഷ്ടിയെക്കുറിച്ചാണ് ഇതെന്താണ് കോർണിയുടെയോ നേത്ര ലെൻസിൻ്റെയോ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നത് വിഷമ ദൃഷ്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു കോർണിയയുടെയോ നേത്ര ലെൻസിൻ്റെയോ വക്രത അതായത് ഫോക്കൽ ലെങ്ത് മൂലം വസ്തുവിൻ്റെ ശരിയായ ഇമേജ് രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമ ദൃഷ്ടി എന്ന് പറയുന്നത് ഈ വിഷമദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ് അപ്പോൾ തിരിഞ്ഞു പോകരുത് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ എന്തായിരുന്നു കോൺവെക്സ് ലെൻസ് അതേപോലെ ബൈ ഫോക്കൽ ലെൻസ് എപ്പോഴാണ് ഉപയോഗിച്ചിരുന്നത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഇനി വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഇനി മറ്റൊരു നേത്ര ഗ്ലോക്കോമ ഇതിന്റെ പ്രത്യേകത എന്താണ് നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വിട്രിയസ് അറയിലെ വിട്രിയസ് ദ്രവത്തിന്റെ മർദ്ദം കൂടുമ്പോഴാണ് ഈ നേത്രഗോളത്തിന്റെ മർദ്ദവും കൂടുന്നത് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഏത് അസുഖമാണ് ഈ ഗ്ലോക്കോമയാണ് ഇനി മറ്റൊരു നേത്ര രോഗമാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയ ഇതെന്താണ് പ്രായമായവരിൽ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത കുറയും ഇതിനെയാണ് നമ്മൾ പ്രസ് ബയോപിയ അഥവാ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് സീലിയറി പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിന് കാരണം എന്തായിരുന്നു സീലറി പേശികൾ നേത്ര ലെൻസിന്റെ വക്രത അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ സീലിയറി പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വെള്ളെഴുത്തിന് കാരണം ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് അഥവാ ബൈഫോക്കൽ ലെൻസ് ആണ് ഇനി മറ്റൊരു നേത്ര രോഗമാണ് തിമിരം അഥവാ കാറ്ററാക്ട് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി നഷ്ടമാകുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് തിമിരം ഇനി മറ്റൊന്നാണ് സിറോഫ് ഇത് നേത്രാവരണവും കോർണയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് അതായത് കണ്ണുനീരില്ലാതെ കണ്ണു വരളുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് ഈ സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം ജീവകമേയുടെ അപര്യാപ്തതയാണ് ഈ രോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ് ഇനി അടുത്തതായി വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ വർണ്ണാന്തത എന്ന് പറയുന്നത് വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ് ചുവപ്പ് പച്ച വർണ്ണാന്ത കണ്ണിനെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗമാണ് ഇനി മുൻപ് പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചതാര് ഇതിൻ്റെ ഉത്തരം ജോൺ ഡാൽട്ടൺ വർണ്ണാന്തയുടെ മറ്റൊരു പേര് ഡാൽട്ടനിസം വർണ്ണാന്ത നിർണയിക്കാനുള്ള പരിശോധന ഏതാണ് ഉത്തരം ഇഷിഹാര വർണ്ണാന്തത നിർണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര മറ്റൊരു നേത്ര രോഗമാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇതെന്താണ് മങ്ങിയ വെളിച്ചത്തിൽ അതായത് ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇനി ഈ രോഗം ഉണ്ടാകാനുള്ള കാരണം വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ് നെക്സ്റ്റ് വൺ ചെങ്കണ്ണ് അഥവാ കൺജങ്റ്റിവൈറ്റിസ് ഇതെന്താണ് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് ഈ നേത്രാവരണം എന്ന് പറയുന്നത് കൺചെടൈവ എന്താണ് ഈ കൺചങ്ടൈവ ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്യുന്ന പാളിയാണ് കൺചങ്ടൈവ ഈ ഒരു അസുഖത്തിന് പിങ്ക് ഐ റെഡ് ഐ മദ്രാസ് ഐ എന്നൊക്കെ അറിയപ്പെടുന്നു അടുത്തത് കോങ്കണ്ണ് ഇത് കണ്ണിലെ പേശികളുടെ സമന്വീത ചലനം സാധ്യമാകാത്തതുവഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതായത് ഒരേ സമയം രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഇനി നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി കൺകുരു അല്ലെങ്കിൽ സ്റ്റൈ മറ്റൊന്നാണ് ട്രക്കോമ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മുൻപ് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ട്രക്കോമ ബാധിക്കുന്ന ശരീരഭാഗം ഇതിന്റെ ഉത്തരം കണ്ണ് ഇത്രയുമാണ് നേത്ര ഇനി നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ നോക്കാം ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആര് ഉത്തരം ശുശ്രുതൻ ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ഉത്തരം ശുശ്രുതനാണ് കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ഉത്തരം കെരാറ്റോപ്ലാസ്റ്റി അടുത്തത് കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ ഉത്തരം എക്സോഫ് താൽമോസ് അല്ലെങ്കിൽ പ്രൊപ്റ്റോസിസ് എന്നും അറിയപ്പെടുന്നു ഓർത്തിരിക്കുക കണ്ണു പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥയാണ് എക്സ് ഓഫ് താൽമോസ് ഇനി ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ഉത്തരം ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിം ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡിസംബർ ഏഴിന് ഓസ്ട്രിയയിലാണ് ഇനി കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഇതിൻ്റെ പേര് സ്നെല്ലൻസ് ചാർട്ട് എന്നാണ് എത്ര കിലോമീറ്റർ അകലം നിന്നാണ് ഈ സ്നെല്ലൻസ് ചാർട്ട് വായിക്കേണ്ടത് ഉത്തരം ആറ് മീറ്റർ അടുത്തത് വ്യക്തമായ കാഴ്ചശക്തിയുള്ള ശരിയായ അകലം ഉത്തരം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നെക്സ്റ്റ് വൺ ട്വൻറ്റി ട്വൻ്റി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ഉത്തരം വ്യക്തമായ കാഴ്ച ഇനി എന്താണ് ഈ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് കണ്ണുകളിലെയും ദൃശ്യങ്ങൾ തലച്ചോറിന്റെ സഹായത്താൽ ഒരേ സമയം കേന്ദ്രീകരിച്ച് ത്രിമാന ദൃശ്യമായി അനുഭവപ്പെടുന്ന പ്രക്രിയയാണ് ഇതിനെയാണ് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണിൻ്റെ കീഴ്ക്കോണിൽ കാണപ്പെടുന്ന ഒരു സുഷിരം ഇത് നാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ഉത്തരം നാസോലാക്രിമൽ ഡക്റ്റ് ഓർത്തിരിക്കുക കണ്ണിന്റെ കീഴ്ക്കോണിൽ കാണപ്പെടുന്ന ഒരു സുഷിരം ഇത് നാസികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നാസോലാക്രിമൽ ആണ് അതേപോലെ വേൾഡ് സൈറ്റ് ഡേ ലോക കാഴ്ചാ ദിനം എന്നാണ് ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ഈ വേൾഡ് സൈറ്റ് ഡേ എന്ന് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒക്ടോബർ എട്ടിനായിരുന്നു ഇത് ആചരിച്ചത് ഇനി ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇതിന്റെ ഉത്തരം ഒഫ്താൽമോസ്കോപ്പ് ഇത്രയുമാണ് കണ്ണിനെ കുറിച്ച് പഠിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഓരോ ടോപ്പിക് വൈസ് എക്സാംസും നടത്തുന്നുണ്ട് ഓരോ ടോപ്പിക്കും രണ്ട് ദിവസം വെച്ച് പഠിക്കാൻ ടൈമുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മൾ അതിൻ്റെ ഷെഡ്യൂൾസ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ക്രമത്തിൽ തന്നെയായിരിക്കും നമ്മൾ എക്സാംസ് നടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബും ചെക്ക് ചെയ്യുക അതിൽ നമ്മൾ കറക്റ്റായിട്ട് ടോപ്പിക്കും അതേപോലെ തന്നെ സമയം എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായി കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചും പാളികളെക്കുറിച്ചും പഠിച്ചു ഇന്ന് നമ്മൾ നേത്ര രോഗങ്ങളെക്കുറിച്ചും പഠിച്ചു മാക്സിമം പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ താങ്ക്